ആക്രാന്ത് ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കുന്നത് പുതിന റൈസാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുതിന റൈസ് ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കണം. അതിനാവശ്യമുള്ള സാധനങ്ങൾ അരയ്ക്കാൻ മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പച്ചമുളക് എരിവാൻ ആവശ്യമായുള്ളത്, കുറച്ച് തേങ്ങ, തേങ്ങ കുറച്ച് മതി. അതേപോലെ പുതിനയില കൂടുതൽ വേണം. അതിൽ കുറച്ച് മല്ലിയില മതി. മല്ലിയിലയുടെ ഇരട്ടി പുതിനയില. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ. ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് പിന്നെ നമുക്ക് ഇലയിട്ടരയ്ക്കാം. മല്ലിയില, പുതിനയില, മസാല എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പുതിന റൈസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിലിന് പകരം നെയ്യ് ആയാലും ഒഴിക്കാം. എന്നോട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ്, ഗ്രാമ്പു, പട്ട, ഏലക്ക ചേർത്ത് ഒന്ന് ചൂടാകണം. ഇതിലേക്ക് ഒരു സവാള, സവാള ഒന്ന് കളറ് മാറണം ചെറുതായിട്ട്. ഒരു തക്കാളി, സവാള ചെറുതായിട്ടൊന്ന് വാടിയപ്പോൾ ഒരു തക്കാളി ചേർക്കാം. തക്കാളി അങ്ങ് വാടണ്ട, നമുക്ക് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്നിട്ട് നിളക്കിയാൽ മതി. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മസാല, ഇപ്പോൾ ചേർത്ത മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഒന്ന് എണ്ണയൊന്ന് തെളിയണം. അത്രയും നേരം ഒന്ന് വാട്ടിയെടുക്കണം. ഇത് ഇതിനകത്ത് വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് വരണം. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കണില്ല, മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിന് അതുകൊണ്ട് നാല് ഗ്ലാസ് വെള്ളം, രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് അരിയിടാവും. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അരിയിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കണം. ഉപ്പ് ഇപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. അരിയിട്ട് കഴിഞ്ഞ് നമുക്ക് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇടാം. അരി ഞാനൊരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒന്ന് കഴുകി കുതിർത്ത് വെച്ചിരുന്നതാണ്. അഞ്ച് മിനിറ്റ് മതി, കൂടുതൽ നേരം ഇതൊന്നും കുതിർത്ത് വെക്കണ്ട. ഈ അരി ഇതിനകത്തേക്ക് ചേർക്കണം. ഒരു ടീസ്പൂൺ നാരങ്ങ നീരോട് ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഉപ്പ് നോക്കണം. ഞാൻ ഉപ്പ് നോക്കി, ഉപ്പ് ആവശ്യത്തിനുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് രണ്ട് വിസിൽ വരണം. എൻ്റെ കുക്കറിൽ രണ്ട് വിസിൽ വേണം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി ഒന്ന് അടച്ച് വെക്കാം. കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചോറ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം.